ജീവിതത്തിൽ കുറേയേറെ ബന്ധങ്ങൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകും. ആ നിമിഷങ്ങളിലൊക്കെ നിന്നെ അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്നത് നിന്റെ കർത്താവ് മാത്രമായിരിക്കും. കുഷ്ഠരോഗി ആരും അവന് കൂടെയില്ല, സമൂഹം മുഴുവൻ അവനെ ഒറ്റപ്പെടുത്തുകയാണ്. സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവന് വരാൻ പറ്റില്ല, എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു മനുഷ്യൻ. എന്നിട്ടും യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആരും എന്നെ മനസ്സിലാക്കാത്ത ആ നിമിഷത്തിൽ നിന്നെ മനസ്സിലാക്കുന്നത് നിന്റെ കർത്താവ് മാത്രമായിരിക്കും. ആരും നിന്നെ തിരിച്ചറിയാത്ത നിമിഷത്തിൽ, ആരും നിന്റെ വേദന ആ വികാരത്തോടുകൂടെ മനസ്സിലാക്കാത്ത നിമിഷത്തിൽ നിന്നെ അറിയുന്നത്, നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റാൻ പറ്റുന്നത് നിന്റെ ദൈവത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ്. നമ്മൾ മുട്ടുകുത്തേണ്ടത് ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. വേറൊരു സ്ഥലത്ത് നമ്മൾ മുട്ടുകുത്തുന്നു, മറ്റുള്ളവരൊക്കെ നമ്മൾ പഴിചാരിയാലും വേദനിപ്പിക്കുമ്പോഴൊക്കെ മുട്ടുകുത്തേണ്ടത് ദിവ്യകാലത്തിൻ്റെ മുമ്പിലായിരിക്കണം. ദിവ്യകാലത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഈ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നിന്നറിയുന്ന കർത്താവ് ഈ സക്രാരിയുടെ ഉള്ളിലുണ്ട്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.